പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് KAP2 തൃശ്ശൂർ. ഇവിടെ വന്നിട്ടുള്ള ടോട്ടൽ അഡ്വൈസ്, ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറി എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. ഈയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം നിയമനം നടക്കും, എത്ര പിന്നെ ഒഴിവുകൾ വരും. ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 2020 അപ്പോൾ എത്ര ഒഴിവ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിലേക്ക് പോയി, ഇപ്രാവശ്യം എത്ര വർഷത്തെ ഒഴിവുകളുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സാന്ദർഭികമായിട്ട് വേറൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മുടെ ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ വേണ്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടവർ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. KAP2 തൃശ്ശൂർ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 3/7/2020. അപ്പോഴേക്കും 951 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഓപ്പൺ കാറ്റഗറി 851 റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി പോയിട്ടുണ്ട്. ഈഴവ 859 റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി പോയിട്ടുണ്ട്. SSC 865 റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി പോയിട്ടുണ്ട്. ST സപ്ലിയിൽ നിന്നും 17. അപ്പം ഇവിടെ ഈ ബറ്റാലിയനിൽ സപ്ലി ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 2 batch പോയുള്ളൂ തോന്നുന്നു, 2-3 batch. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈയൊരു ഉണ്ടല്ലേ സപ്ലൈ 17, അപ്പോൾ ഇപ്രാവശ്യം അതിലും താഴും, അങ്ങനെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ മുസ്ലിം 1226 റാങ്കുകാർ, മുസ്ലിമൊക്കെ നോക്കിയിട്ടില്ലേ, ഇത്രയും റാങ്കിൽ ബാക്കിലുള്ള ഉദ്യോഗാർത്ഥി പോയിട്ടുണ്ട്. LC or AI സപ്ലിയിൽ 15. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കുക. OBC 853 റാങ്ക്, വിശ്വകർമ്മ 1035 റാങ്ക്, SIOC നാടാർ സപ്ലിയിൽ 6, ഹിന്ദു നാടാർ സപ്ലിയിൽ 6, SSCCC സപ്ലിയിൽ 8, ധീവര 955 റാങ്കുകാരൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ CPO ഒരു അവസ്ഥ വളരെയധികം നിയമനം നടക്കാൻ സാധ്യത കൂടുതലാണ്. കാര്യം നമ്മുടെ ഓരോ ലിസ്റ്റ് എടുത്ത് നോക്കി നോക്ക്. ഇപ്പോൾ ഉദാഹരണം LDC LGS ASM ഫീൽഡ് വർക്കർ പോലെയുള്ള ലിസ്റ്റിലൊക്കെ വളരെ ചുരുങ്ങിയ ആളുകളെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടും. അത് എന്താ പറയുക, ഇത് ഒരു സത്യമാണ്. കാരണം അത്രയും ചെറിയൊരു ലിസ്റ്റാണ് ഇട്ടത്. ASM പോലെ ഫീൽഡ് വർക്കർ LGS പോലെയുള്ള ലിസ്റ്റിലുള്ള ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും, നമ്മൾ ഓരോ ജില്ലയിലും കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ LGSയിലുള്ള ഒട്ടുമിക്ക ആളുകളും LDയിലുണ്ട്. അപ്പോൾ ഇവർ LDയിലേ പോകും. ASMലുള്ള ഒട്ടുമിക്ക ആളുകളും LDയിലുണ്ട്. അപ്പോൾ ഈ LDയിൽ ASMലൊക്കെ ഏറ്റവും പുറകിലുള്ള ആളുകൾക്ക് വരെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പോലീസിൽ ഏറ്റവും മുന്നിലുള്ള ആളുകൾ എന്തായാലും ഈ ലിസ്റ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതിലേ പോകും, ഏതെങ്കിലും ഒരു ലിസ്റ്റിലെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ പോലീസ് ജോലിയേക്കാൾ കൂടുതൽ അവരാഗ്രഹിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, വൈകുന്നേരം വരുന്നു. പോലീസ് റിസ്ക്കുള്ളൊരു ജോബാണ്. അപ്പോൾ ഇതൊക്കെ അവർ കണക്കിലെടുക്കുന്നു. അപ്പോൾ ഒരു ഓഫീസ് ജോബ്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്നത് ഓഫീസ് ജോബാണ്. യൂണിഫോം ആഗ്രഹിക്കുന്നത് വളരെ ഈ ആർമിയിലൊക്കെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നത്. അവർക്കൊന്നും വലിയ മാർക്കും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ ഡിലീഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ NGT ഒരുപാട് നടക്കും. അപ്പോൾ ഈ സപ്ലിയിൽ ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ SSC 865 റാങ്ക് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ താഴും, നല്ല താഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല ഒരു വലിയ ഒരു ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങളെ എന്താ പറയുക, ഓവർ പ്രതീക്ഷ നൽകുകയല്ല, ഞങ്ങളൊക്കെ ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ചിന്തിച്ച് നോക്കി എങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്രാവശ്യത്തെ ഒരു നിയമനം. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ചരിത്രത്തിലില്ലാത്ത പോലെയാണ് ഇപ്പോൾ ലിസ്റ്റുകൾ ഇങ്ങനെ ഒരു എന്താ പറയുക, 2-3 മാസം കൊണ്ട് ഒരു 10-15 ലിസ്റ്റ് അടുപ്പിച്ച് വരികയാണ്. വീണ്ടും പരീക്ഷ നടക്കുകയാണ്, തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഈ പോലീസൊക്കെ വരുന്ന സമയത്ത് വേറൊരു ലിസ്റ്റ് വരാനൊന്നും ഇല്ലായിരുന്നു. പോലീസിൻ്റെയൊക്കെ എത്രയോ മുമ്പെയാണ് LDC LGSൻ്റെ ഒക്കെ ലിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രാവശ്യം ഒരു പ്രത്യേകത, എന്താ പറയുക, വളരെയധികം പ്രത്യേകത കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക.
ഏറ്റവും പുറകിലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഈ കട്ട് ഓഫിൻ്റെ അടുത്തുള്ള ആളുകളും സപ്ലൈയുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് താഴെ നിന്നുള്ള ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അതൊക്കെ നിങ്ങളിഷ്ടം. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു പണിയില്ല, അവിടെ ചുവന്ന സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, ഇങ്ങനെ ഈ ഉദ്യോഗാർത്ഥികൾ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, വീടിൻ്റെ അടുത്ത് ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, അവരിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാനുണ്ടാവില്ല. ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള അറിവുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തെങ്കിലും മറ്റ് രീതിയിലുള്ള അറിവുകളോ, പി എസ് സിക്കാരുമായിട്ട് പി എസ് സിയുടെ അടുത്ത ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ഫോഴ്സിലൊക്കെ ഉള്ള ആളുകളെ, അവരൊക്കെ പറയുന്ന എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ എല്ലാ ബറ്റാലിയൻ്റെയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.